നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് 4K ന്യൂസിലേക്ക് സ്വാഗതം. ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം 25-ാം ദിവസത്തിലേക്ക് ഇന്ന് എത്തിനിൽക്കുകയാണ്. കേവലം 5 ദിവസങ്ങൾ മാത്രമേ ഒരു മാസത്തേക്ക് ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം എത്തുവാനുള്ളൂ എന്നതാണ് സത്യം. 25 ദിവസത്തോളം ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം എത്തി നിൽക്കുമ്പോൾ ആർക്കാണ് തിരിച്ചടി എന്നത് സംബന്ധിച്ച് ഇപ്പോൾ വളരെ വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുകയാണ്. ഇസ്രായേലിനാണോ തിരിച്ചടി, അല്ലെങ്കിൽ ഹമാസിനാണോ തിരിച്ചടി? ശരിക്കും രണ്ട് കൂട്ടർക്കും തിരിച്ചടിയുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിന് കാര്യമായ നാശനഷ്ടങ്ങൾ ഇസ്രായേലിനുള്ളിൽ സംഭവിച്ചില്ലെങ്കിലും കരയാക്രമണത്തിന് പോയ ഇസ്രായേൽ സൈനികർക്ക് വളരെ വലിയ രീതിയിലുള്ള ജീവഹാനി സംഭവിച്ചിരിക്കുകയാണ്. ഗാസയെ സംബന്ധിച്ചിടത്തോളം ഗാസ എന്ന് പറയുന്ന നഗരം ഏകദേശം ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇതുവരെ ഗാസയെ കീഴടക്കുവാൻ ഇസ്രായേൽ സേനയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ഈ ഒരു അവസരത്തിൽ ഇതാ ഒരു ചിത്രം വളരെ വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ കൂടി പ്രചരിക്കുകയാണ്. മറ്റൊന്നുമല്ല, ആ ചിത്രം ബെഞ്ചമിൻ നെതന്യാഹു, ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി, കരയുദ്ധത്തിന് വേണ്ടി ഗാസയിലേക്ക് ഒരു ഇസ്രായേലി സൈനികനെ അനുഗ്രഹിച്ചു വിടുന്നു. അതിൻ്റെ ചിത്രങ്ങൾ, അതോടൊപ്പം തന്നെ ആ ഇസ്രായേലി സൈനികന് ആദരാഞ്ജലി നേർന്നുകൊണ്ടുള്ള ചിത്രങ്ങൾ, ഈ രണ്ട് ചിത്രങ്ങളുമാണ് ഇപ്പോൾ നവമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. അതായത് ഗാസയിലേക്ക് ബെഞ്ചമിൻ നെതന്യാഹു അനുഗ്രഹിച്ചു വിട്ട സൈനികൻ ഒരു ദിവസത്തിനുള്ളിൽ ഇസ്രായേലിന് വേണ്ടി വീരമൃത്യു അടഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹം കൊല്ലപ്പെട്ടിരിക്കുന്നു ഹമാസിൻ്റെ ആക്രമണത്തിൽ. ഹമാസ് വളരെ ശക്തമായ രീതിയിലുള്ള ചെറുത്തുനിൽപ്പ് ഗാസയിൽ നടത്തുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളിൽ ഒന്നാണിത്. ബെഞ്ചമിൻ നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു സംശയവുമില്ല, അദ്ദേഹം കനത്ത സമ്മർദ്ദത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. വെറും 48 മണിക്കൂറുകൾ കൊണ്ട് ഗാസയെ ഇല്ലാതാക്കാം, അല്ലെങ്കിൽ ഗാസയെ കീഴടക്കാമെന്ന് വിചാരിച്ച് ബെഞ്ചമിൻ നെതന്യാഹു ഈ 25-ാം ദിവസം നിന്ന് വിയർക്കുകയാണ്. നമുക്കറിയാം ഈ യുദ്ധം തുടങ്ങി വെച്ചത്, അല്ലെങ്കിൽ ഈ 25 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഈ യുദ്ധം തുടങ്ങി വെച്ചത് ഹമാസിൻ്റെ ആ മിന്നലാക്രമണമാണ്. പക്ഷേ ഹമാസ് എന്തുകൊണ്ട് ആ മിന്നലാക്രമണം നടത്തി? ഇസ്രയേലിൻ്റെ അധിനിവേശം. ഇസ്രയേലിൻ്റെ അധിനിവേശത്തെ ചെറുക്കണമെങ്കിൽ, ഇസ്രയേലിനെതിരായി തങ്ങൾക്ക് വിജയം നേടണമെങ്കിൽ രണ്ടും കൽപ്പിച്ച് ഒരു കടുങ്കൈ ചെയ്യണമെന്നത് തീരുമാനിച്ചതുകൊണ്ട് തന്നെയാണ് ഹമാസ് ആക്രമണം നടത്തിയത്. അതായത് പലസ്തീൻ്റെ പൗരാവകാശം സംരക്ഷിക്കപ്പെടണമെങ്കിൽ, പലസ്തീൻ്റെ അവകാശങ്ങൾ നേടിയെടുക്കണമെങ്കിൽ രണ്ടും കൽപ്പിച്ചിട്ടുള്ള ഒരു യുദ്ധം നടത്തണം. അതാണ് ഹമാസ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. നമുക്കറിയാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം, മഹാത്മാഗാന്ധി നടത്തിയ സ്വാതന്ത്ര്യ സമരം, അഹിംസയുടെ നിഴലിൽ കൂടി നടത്തിയ ആ സ്വാതന്ത്ര്യ സമരം, ബ്രിട്ടീഷ് എന്ന് പറയുന്ന സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിൻ്റെ ഉടമകളെ മഹാത്മാഗാന്ധിക്ക് തുരത്താനായി എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അതിനാൽ തന്നെ ആരാണ് ശത്രു, അവരുടെ വലിപ്പം എത്രത്തോളമാണ് എന്നതിൽ കാര്യമില്ല, രണ്ടും കൽപ്പിച്ചിട്ടുള്ളൊരു പോരാട്ടം നടത്തണം. ആ പോരാട്ടത്തിൽ മാത്രമേ വിജയമുണ്ടാവുകയുള്ളൂ എന്നത് വ്യക്തമായി മനസ്സിലാക്കി തന്നെയാണ് ഹമാസ് നടത്തിയ ആക്രമണം. ഹമാസ് ഈ ആക്രമണം നടത്തിയപ്പോൾ തന്നെ തിരിച്ചൊരു പ്രത്യാക്രമണം ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നു. ആ പ്രത്യാക്രമണത്തെ തടുക്കുവാനുള്ള എല്ലാ സന്നാഹങ്ങളും അവർ ചെയ്തിരുന്നു. ഇപ്പോൾ ഇതാ ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേലി സൈനികരുടെ മനോവീര്യം ഉയർത്തുവാൻ വേണ്ടി സൈനിക ക്യാമ്പുകളിൽ കൂടി ഓടി നടന്ന് സന്ദർശനം നടത്തുകയാണ്. അത്തരത്തിലുള്ള ഒരു സന്ദർശനത്തിൽ ഇസ്രായേലി സൈനികനെ അദ്ദേഹം അനുഗ്രഹിച്ചു വിട്ട ചിത്രമാണ് ഇസ്രായേലി അനുകൂലികൾ വളരെ വലിയ രീതിയിൽ വ്യാപകമാക്കിയത്. പക്ഷേ ആ ചിത്രം ഇസ്രായേലി അനുകൂലികൾ വ്യാപകമാക്കിയതിന് ശേഷം, അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിൽ കൂടി പ്രചരിപ്പിച്ചതിന് കേവലം ഒരു ദിവസത്തിന് ശേഷം ഇതാ ഇപ്പോൾ പുതിയ ചിത്രം പുറത്തു വന്നിരിക്കുന്നു. നെതന്യാഹു അനുഗ്രഹിച്ചു വിട്ട ആ പട്ടാളക്കാരൻ മരണമടഞ്ഞിരിക്കുന്നു. ഹമാസിൻ്റെ അംഗങ്ങൾ അദ്ദേഹത്തെ കൊന്നിരിക്കുന്നു. എന്തായാലും ബെഞ്ചമിൻ നെതന്യാഹു വിചാരിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ പോകുന്നത്. വളരെ കടുത്ത പ്രതിസന്ധി, ഇസ്രായേൽ ഒരിക്കലും നനച്ചിരിക്കാത്ത പ്രതിസന്ധി തന്നെയാണ് അവർ അവിടെ അഭിമുഖീകരിക്കുന്നത്. കരയുദ്ധം എന്ന് പറയുന്ന ഇസ്രായേലിൻ്റെ തീരുമാനം ഒരു ലോകമണ്ടൻ അബദ്ധമായി പോകുമോ എന്ന് ഇസ്രായേലിനെ അനുകൂലിക്കുന്ന ആളുകൾക്ക് വരെ ഇപ്പോൾ തോന്നിയിരിക്കുകയാണ്. അതിൻ്റെ ഉദാഹരണങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കരയുദ്ധം തുടങ്ങിയതിന് ശേഷം വളരെ വ്യാപകമായ നാശനഷ്ടമാണ് ഇസ്രായേൽ സൈനികർക്കുണ്ടായിരിക്കുന്നത്. വളരെ വലിയ രീതിയിലെ ജീവഹാനി ഇസ്രായേൽ സൈനികർക്കുണ്ടായിരിക്കുകയാണ്. അതിൻ്റെ വ്യാപ്തി എത്രത്തോളമാണെന്നുള്ളത് ഇതുവരെ പുറംലോകത്ത് വന്നിട്ടില്ല. ഔദ്യോഗികമായി ഇസ്രായേൽ 400-ഓളം സൈനികർ കൊല്ലപ്പെട്ടു എന്നിപ്പോൾ പറയുമ്പോഴും എത്രയാണ് ശരിയായ മരണനിരക്ക് എന്നതിനെ സംബന്ധിച്ച് യാതൊരു വ്യക്തതയും ഇപ്പോഴുമില്ല. ശരിക്കും കരയുദ്ധത്തിൽ ഇസ്രായേൽ വിയർത്ത് കുളിക്കുകയാണ് എന്നത് തന്നെയാണ് ഇപ്പോൾ ഈ പുറത്തു വരുന്ന ദൃശ്യങ്ങളും അതുപോലെ തന്നെ വാർത്തകളും സൂചിപ്പിക്കുന്നതും.